കണ്ണൂരിലെ ജിഷയെ ഒരു മലയാളിയും മറന്നു കാണുകയില്ല. അതൊരു വേദനയും ഭയവുമായി നിലനിൽക്കുമ്പോഴാണ് മറ്റൊരു വാർത്ത കൂടി അവിടെ നിന്നും ഉയർന്നു വരുന്നത്. ഇത്തവണ ഇര നിമിഷ വിദ്യാർത്ഥിനിയാണ്. ജിഷ കേസിൽ എന്നതുപോലെ ഇത്തവണയും പ്രതി അന്യസംസ്ഥാന തൊഴിലാളി. അസം സ്വദേശിയായ ബിജുവിനെ നാട്ടുകാർ തന്നെയാണ് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ജോലിക്കായി കേരളത്തിലെത്തിയ ബിജു നിമിഷയുടെ വീടിനടുത്തുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ലോഡിംഗ് തൊഴിലാളിയായിരുന്നു. ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ട ബിജു പല ദിവസങ്ങളിലും നിമിഷയുടെ വീടിന് മുന്നിൽ കൂടി യാത്ര ചെയ്തിട്ടുണ്ട്. അന്നെല്ലാം അയാൾ ആ വീടിൻ്റെ ഉമ്മറത്ത് ആ വൃദ്ധയെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ആ ഉറപ്പിലായിരുന്നു വൃദ്ധയുടെ കഴുത്തിലെ മാല പൊട്ടിക്കാൻ അന്ന് മദ്യപിച്ചെത്തിയതും. അമ്മാമ്മയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നിമിഷയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് തന്നെ അയാൾ നിമിഷയെ ക്രൂരമായി കൊല്ലുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബിജുവിനെ നാട്ടുകാർ തന്നെയാണ് പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചത്. ഇവിടെ പ്രതിയെ നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചതിനാൽ പ്രതി ആരെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടായിട്ടില്ല. എന്നാൽ ജിഷ കേസിൽ ഇന്നും സംശയം ഉന്നയിക്കുന്നവരുണ്ട്. ആ സമയത്ത് പറഞ്ഞു കേട്ട രാഷ്ട്രീയ നേതാവിന്റെ പേരും കൊലപാതകത്തിന് കാരണമായി പറയുന്ന സാഹചര്യങ്ങളുമാണ് ഈ സംശയങ്ങൾ ഉയർത്തുന്നത്. എങ്കിലും പലപ്പോഴും കൈ ചൂണ്ടപ്പെടുന്ന കുറ്റക്കാരാകുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ സാധാരണക്കാർക്കിടയിൽ ഇന്നും പേടിയും സംശയവും ഉയർത്തുന്നതാണ്. എങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേരും നല്ലവരാണെന്ന കാര്യവും നമ്മൾ വിസ്മരിച്ചുകൂടാ. നഷ്ടപ്പെട്ട രൂപ തിരികെ നൽകിയ അന്യസംസ്ഥാന തൊഴിലാളിയെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ പലരും മറന്നിട്ടുണ്ടാവുകയില്ല. സംശയത്തിന്റെ പേരിൽ കൊല്ലത്ത് കൊല ചെയ്യപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളിയെക്കുറിച്ചുള്ള വാർത്തയും നമ്മൾ കേട്ടത് ഈയിടെയാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെക്കുറിച്ചുള്ള വേണ്ടത്ര വിവരങ്ങൾ കോൺട്രാക്ടർമാരുടെ കയ്യിൽ പോലും ഉണ്ടാവുകയില്ല. അവർ ആരാണെന്ന് തെളിയിക്കുന്ന ഒരു തിരിച്ചറിയൽ രേഖ പോലും ഇല്ല എന്നതാണ് വാസ്തവം. പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും ഉത്തരവുകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതാരും ഗൗനിക്കുന്ന പോലുമില്ല. ഇനിയെങ്കിലും നമുക്ക് ശ്രമിക്കാം, ശ്രദ്ധിക്കാം, ഒരു തെറ്റുകൂടി സംഭവിക്കാതിരിക്കാൻ.